തട്ടത്തിൻ മറയത്ത് പെണ്ണേ. എന്തുവാ പാട്ട് പറഞ്ഞേ? എന്തേ നല്ല പാട്ടല്ലേ? പാട്ടല്ലാണ്, പക്ഷെ വിഷയം തട്ടമാണ്. കേരളത്തിൽ മൊത്തം തട്ടമല്ലേ പ്രശ്നം? തട്ടവും ജനാധിപത്യവും കൗണ്ടർ പോയിന്റിൽ തട്ടത്തിൽ തട്ടി വീഴുന്നുണ്ട്. അപ്പോ മിത്തിന് ശേഷം അല്ലേ, മിത്ത് വിവാദത്തിന് ശേഷം അവതരിപ്പിക്കുന്നു തട്ടം. തട്ടത്തിൽ തട്ടി വീഴണം, അതെ അതാണ്. അപ്പോ തട്ടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കർണാടകയിൽ ഉണ്ടായ ഒരു തട്ടത്തിന് എന്താ പറയുക, വിവാദം. രാവിലെ 4 മണിക്ക് എണീച്ച് ബാംഗ്ലൂർ പോകുന്നതാണ്, അപ്പോ വായൊക്കെ ഇങ്ങനെ ഷിവറിങ് ആണ്. അപ്പോ കർണാടകയിൽ ഉണ്ടായ തട്ട വിവാദം, ഹിജാബ് വിവാദം, അത് നമ്മൾ കണ്ടതാണ്. അന്ന് ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെട്ടവരും അവരുടേതായുള്ള അഭിപ്രായങ്ങളും പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട്. എന്തിന്? ഇറാനിലുണ്ടായ ഹിജാബ് റിലേറ്റഡ് ആയിട്ടുള്ള വിവാദത്തിൽ വരെ നമ്മളെ ഈ കൊച്ചു കേരളത്തിൽ പ്രശ്നങ്ങളും സംസാരങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ, സൈഡിൽ നിൽക്കട്ടെ. എന്താണ് ഇപ്പൊ തട്ടം പ്രശ്നം? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും തട്ടവും തമ്മിലുള്ള വിവാദം എന്ന് ചോദിച്ചാൽ, എസെൻസ് ഗ്ലോബലിന്റെ ഒരു പ്രോഗ്രാമിൽ, ഓക്കെ, എസെൻസ് ഗ്ലോബലിന്റെ ഒരു പ്രോഗ്രാമിലാണ് മൂപ്പര് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ആക്ച്വലി മൂപ്പര് ഒരു 10 മിനിറ്റ് അടുപ്പിച്ചു, 10 മിനിറ്റിൽ കുറച്ച് കൂടുതലോ ആയിട്ടുള്ള സ്റ്റേജിലുള്ള മൈക്കിലുള്ള സംസാരമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ആ ഒരു സ്പീച്ചിന്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു പോർഷൻ, കംപ്ലീറ്റ് ആ സ്പീച്ചിനെ കുറിച്ചല്ല, ഒരു പോർഷൻ. പിന്നെ എസെൻസ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എപ്പോഴും പ്രോ ഇസ്ലാമിക്, അതായത് അവരെപ്പോഴും ഇസ്ലാം മതത്തിലെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ഒരു ടോക്ക് മൊത്തത്തിൽ അയറിലുണ്ട്. അതായത് അത് നമ്മളിപ്പോൾ അത് വിലയിരുത്താനൊന്നും പോകണമൊന്നുമില്ല. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് എയ്തിസ്റ്റ് അങ്ങനെയൊക്കെ, അങ്ങനെയാണ് എസെൻസ് ഗ്ലോബൽ ആ ഒരു സെറ്റപ്പ് ആണ് അറിയുന്നവർക്ക് അറിയാം. അയ്യോ ഇപ്പൊ ഓണാവല്ലേ, പറയുമ്പോ ഓണായ മതി, സോറി, അതെ അത് വൈറലായതുകൊണ്ട് പെട്ടെന്ന് ഓണായി. അപ്പൊ എന്താണ് മൂപ്പര് പറഞ്ഞത് നോക്കണ്ടേ, എന്താണ് തട്ടത്തിൽ തട്ടി വീണത് നോക്കാം നമുക്ക്. അതെ, എസെൻസ് ഗ്ലോബലിന്റെ വേദിയിൽ പറഞ്ഞത് നോക്കാം. മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ, തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികളും മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ, വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്വതന്ത്ര ചിന്ത വന്നതിൽ ഈ പ്രസ്ഥാനത്തിന്റെ പങ്ക് ചെറിയ പങ്കല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇപ്പൊ ഇവിടെ ഓക്കെ, എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? തട്ടം തലയിലിടാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ, അതാണ് പറഞ്ഞത്. തട്ടം ഉപേക്ഷിച്ച സ്ത്രീകൾ എന്നല്ല പറഞ്ഞത്, തട്ടം ഇടാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ, അതായത് മതപരമായിട്ടുള്ള ചിന്തകളിലൂടെ ആരെങ്കിലും തട്ടം കൊണ്ടുവന്ന് ഇത് ഇട്ടേ പറ്റൂ എന്ന് നിർബന്ധമായിട്ട് വന്നാൽ സ്വയം വ്യക്തി സ്വാതന്ത്ര്യം അനുസരിച്ച് ഞങ്ങൾക്കത് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാൻ മാത്രം മലപ്പുറത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വരാൻ കിടക്കുന്നേ ഉള്ളൂ. മലപ്പുറത്ത് സ്ത്രീകളെ കേപ്പബിൾ ആക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ ഭരണവും, അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊണ്ടുവന്ന ഭരണമല്ല പഠന പരിഷ്കാരങ്ങളും കാര്യങ്ങളുമാണ്, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അതാണ് മൂപ്പര് ഉദ്ദേശിച്ച, അങ്ങനെ തന്നെയാണ് മൂപ്പര് ഉദ്ദേശിച്ചതാണ് എനിക്കിതെന്ന് കേട്ടപ്പോൾ മനസ്സിലായത്. അല്ലാതെ തട്ടമിടാത്ത സ്ത്രീകളിൽ എഡ്യൂക്കേഷൻ കൂടുതൽ അവർക്ക് കുറച്ച് അങ്ങനെ ഉദ്ദേശമായിട്ട്ണ്ടാകുന്നില്ല. പക്ഷെ ബന്ധമായിട്ട്, അതായത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതെ, അതാണ് പറഞ്ഞു വന്നത് മലപ്പുറത്തെ പെണ്ണുങ്ങൾ. ഈ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ഈ മലപ്പുറത്തേക്ക് വരുന്ന ആവശ്യം എന്താ? അതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വെച്ചിട്ട്, മലപ്പുറം നിങ്ങള് കേരളത്തിൽ എവിടെയും വേറെ സ്ഥലത്തൊന്നും മുസ്ലിങ്ങൾ ഇല്ലേ? ഈ മലപ്പുറത്ത് മാത്രം സ്പെഷ്യലായിട്ടുള്ള വല്ല മുസ്ലിങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ല, അറിയാൻ പാടില്ല എന്ന് ചോദിക്കും. ഈ ഇങ്ങനെ ഒരു വിഷയം വന്ന ഉടനെ മലപ്പുറത്ത് മുസ്ലിം റിലേറ്റഡ് ആയിട്ട്, ഇസ്ലാം റിലേറ്റഡ് ആയിട്ട് ഒരു എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഓടിപ്പിടിച്ച് മലപ്പുറത്തെത്തും. ഞങ്ങളെ നാട്ടിലുള്ള സ്ത്രീകളൊന്നും ആരും പഠിപ്പിച്ചിട്ടും ഇതാക്കിയിട്ടും അല്ല, അവർ സ്വന്തമായിട്ട് ആർജിച്ചെടുത്ത കഴിവുകളും കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് അവർ ഈ ഇതിലെത്തിയത്. ഞാനൊരു കേസ് പറയട്ടെ, ഒരു പാർട്ടി കൊണ്ടുവന്ന അവിടെ ഒരു സ്പെഷ്യൽ പഠിപ്പിക്കുന്ന സ്കീം ഒന്നും അവിടെ ഇറക്കിയിട്ടില്ല. ഇന്ന പാർട്ടി എന്നല്ല, ഒരു പാർട്ടി, ഒരു പാർട്ടി ഇന്ന, ഇപ്പൊ കമ്മ്യൂണിസ്റ്റും ഇല്ല, കോൺഗ്രസും ഇല്ല, ബി ജെ പി ഇല്ല, ഒന്നുമില്ല. മലപ്പുറത്ത്
ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് പേർഷ്യയിൽ പോയ ആളുകളുണ്ട്. പേർഷ്യ മുതൽ ഇങ്ങോട്ട് ഇന്ന് ഗൾഫ് കൺട്രീസിലടക്കം, യൂറോപ്യൻ കൺട്രീസിലടക്കം ആളുകൾ പോയി ജോലി ചെയ്ത് അവിടുത്തെ കൾച്ചർ പറിച്ച് അവർ തിരിച്ചു വന്ന് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഓരോ വീട്ടിലെയും വ്യക്തികൾക്ക് മനസ്സിലായി. അത് അവർ അവരുടെ വീട്ടിലുള്ള മക്കൾക്കും ഭാര്യമാർക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ പുറത്തു പോയി വരുന്നവർ പകർന്നു കൊടുക്കുകയാണ്. മാത്രല്ല, മലപ്പുറത്തുള്ളതും പണ്ട് കാലങ്ങള് കേരളത്തിൽ മൊത്തത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ മലപ്പുറത്ത് സ്പെഷ്യലായിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തന്നെയാണ് മലപ്പുറത്ത് വന്നിട്ടുള്ളതും. അല്ലാതെ മലപ്പുറം മാത്രം ഒരു പ്രത്യേക, അല്ല ഇവര് പറയുന്നത് കേട്ടാ മലപ്പുറം മാത്രം ഈ ചന്ദ്രന്റെ രണ്ട് വശം ഉണ്ടല്ലോ, ഒന്ന് ഇരുണ്ട വശം ഒന്ന് തെളിഞ്ഞ വശം, അതേമാതിരി മലപ്പുറം കേരളത്തിൽ ഇരുണ്ട് കിടക്കുക തോന്നും. എന്തോ നടയത്, അല്ല ഞങ്ങള് മലപ്പുറം നാട്ടിലെ സ്ത്രീകള് എല്ലാരും റാങ്ക് ഹോൾഡേഴ്സ് വരെയുള്ളതാണ്. മലപ്പുറത്ത് ഇസ്ലാം മുസ്ലിം സ്ത്രീകള് ഇത് പലരും വളച്ചൊടിച്ചോട് പറയുന്നത് ഇപ്പോഴാണ് ഇത് എഡ്യൂക്കേഷൻ ഒക്കെ മലപ്പുറം എന്തോ നടേ. എന്റെ ഒക്കെ അമ്മമ്മേന്റെ കാലത്ത്, അമ്മേന്റെ അമ്മേന്റെ കാലത്ത് തന്നെ, എനിക്ക് ആ ഒരു കാലഘട്ടം അറിയാം, അന്ന് മുതൽ എന്റെ അമ്മമ്മേനെ പറഞ്ഞു കേൾക്കുന്ന അമ്മമ്മേന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കാണുന്നതാ, ദേ ആർ വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ എഡ്യൂക്കേറ്റഡ്. ഓക്കെ, അതിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ളവരെ ഇപ്പോഴും പോയി ഇംഗ്ലീഷ് പറഞ്ഞാൽ നമ്മള് ഞെട്ടി ചൂഴ്ന്ന് തിരിഞ്ഞു പോകും. അമ്മാതിന് ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട് അന്ന് മുതലേ പുറത്ത്. അതാണ് ഏറ്റവും കൂടുതൽ പുറത്തു പോയി ജീവിച്ച് അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കി തിരിച്ച് നാട്ടിൽ വന്ന് നാടിനും മക്കൾക്കും ഒക്കെ ആ കൾച്ചർ പറഞ്ഞു കൊടുക്കുന്ന ഒരു നാടാണ് ഞങ്ങളത്. അല്ലാതെ നിങ്ങൾ വിചാരിച്ച മാതിരി കുറെ കമ്മ്യൂണിസ്റ്റുകാരും കുറെ മറ്റേ ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും കൂടി വന്നിരുന്നിട്ട് മലപ്പുറത്തിന് എന്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല നിങ്ങൾ ഇരുട്ടുന്ന വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും, നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ തല്ലാനും നിങ്ങളാ പ്രൗഢികൾ കാണിക്കാനും മലപ്പുറത്തെ സ്ത്രീകൾ മലപ്പുറത്തെ മുസ്ലിം പറഞ്ഞു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോ ഇയാള് കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇയാൾക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു എന്താ ഡോമിനൻസ് ഞങ്ങൾ കൊണ്ട് വന്ന മാറ്റങ്ങൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ പറ അല്ലാതെ ഇന്നലെ മലപ്പുറം കാടി ഓടി കയറി വരുന്നേ മലപ്പുറത്തെ മുസ്ലിങ്ങൾ എന്തിനാ പറയണേ. കേരളത്തിലെ മനുഷ്യർ എന്ന് പറ കേരളത്തിലെ മനുഷ്യർക്ക് നിങ്ങൾ കൊണ്ടുവന്ന മാറ്റം, അങ്ങനെ കേരളത്തിലെ മനുഷ്യർക്ക് മൊത്തം വന്ന മാറ്റങ്ങളൊക്കെ തന്നെ ആൾക്കാർക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഇതിങ്ങോട്ട് പോയി, ഇത് എയർ പോയി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാലോ, കൃത്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് എന്താണോ പറഞ്ഞത് അതന്നെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അനിൽകുമാർ പറഞ്ഞത് ഞങ്ങളുടെ ചിന്തകളല്ല, പാർട്ടി ഒഫീഷ്യലി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെയൊക്കെയാണ് ന്യായീകരണങ്ങൾ വരുന്നത്. കാരണം ഈ ന്യായ ഈ അനിൽകുമാറിന്റെ ഈ ഒരു തട്ടം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, നേരെ അടുത്തത് വന്ന ആരാറിയോ, കെ ടി ജലീൽ പറഞ്ഞ എന്താ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയെയും തട്ടമിടാത്തവളാക്കി മാറ്റിയിട്ടില്ല. അല്ല ഇതിനെ ഇങ്ങനെ ഇവരെന്നെ വളച്ചൊടിക്കാണ് അയാൾ പറഞ്ഞത്, അങ്ങനെയല്ല അയാൾ പറഞ്ഞത്. എന്നിട്ട് കെ ടി ജലീൽ വന്നത് വളച്ചു, അത് കഴിഞ്ഞിട്ട് കെ ടി ജലീൽ വന്ന് വളച്ചതിന് ശേഷം പിന്നാലെ ആര് വന്ന്, നമ്മളെ എന്താണ് പേര്, ആരിഫ് എ എം ആരിഫ് വന്നിട്ട് മൂപ്പര് വക അടുത്തത്. അപ്പൊ നിങ്ങളിത് തിങ്ക് ചെയ്യണം ഇതിലെ പൊളിറ്റിക്സ് എന്താന്നുള്ളത്. പറഞ്ഞത് തട്ടത്തിനെ കുറിച്ച് പറഞ്ഞതാരാ, അനിൽകുമാർ. അയാളാരാ, ഹിന്ദു. ഈ ഹിന്ദു പറഞ്ഞ മുസ്ലിം തട്ടത്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് കവർ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറക്കിയത് രണ്ട് മുസ്ലിം റിലീജിയൻ എന്ന് സ്വയം പറയുന്ന നേതാക്കന്മാർ. അല്ലല്ല, ഇവര് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇവരുടെ ഐഡന്റിറ്റി കാർഡിൽ മുസ്ലിം, ജനിച്ച സമയത്ത് മനുഷ്യനായിട്ട് ജനിച്ചു, മനുഷ്യന്മാർ ഇവരെ മുസ്ലിമാക്കി. അപ്പൊ നമ്മളൊക്കെ അങ്ങനെയുള്ള ഓരോ ജാതിക്ക് കുത്തിവെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ മാറ്റും. നമ്മളെ ഐ ഡി കാർഡിലൊക്കെ ഓരോ സാധനം കുത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിവരുടെ തന്ത്രമാണ്, മുസ്ലിം നാമധാരികളായിട്ടുള്ള നേതാക്കന്മാർ എന്ത് ചെയ്തു, അതിനുവേണ്ടി മുന്നോട്ട് വന്നു, അവരവരെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. അതെ, അതെന്തിനാ ചെയ്യിച്ചാ, ഇത് കേട്ടിട്ട് ഇനി ഈ ന്യൂനപക്ഷത്തിലുള്ള കുറച്ച് നേതാക്കന്മാരും ഇവരെ വോട്ട് ബാങ്കിന് ഒരു ഇളക്കം ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൂട്ടിയിട്ട് രണ്ട് മുസ്ലിം നാമധാരികളെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, മുന്നിൽ കൊണ്ടുപോയിട്ടു. ഈവൺ ഇഫ് അവർ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും പേര് വെച്ച് നോക്കുന്ന സമയത്ത് അവർ മുസ്ലിം നാമധാരികളാണ് അല്ലേ, അവരുടെ ഐ ഡി കാർഡിൽ ഒരു മുസ്ലിം തന്നെയാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഐ ഡി കാർഡിന്. അപ്പൊ ഇതൊരു പൊളിറ്റിക്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അതിന് മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇയാള് പറഞ്ഞത്, ഓക്കെ അനിൽകുമാർ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഇപ്പൊ ശബരിമല പ്രശ്നം വന്നപ്പോ ഒരു വിട്ടുവീഴ്ചക്ക് നിന്നോ, മിത്ത് പ്രശ്നം വന്നപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാ മാറി. അപ്പൊ വോട്ട് ബാങ്ക് ഇവിടെ വിഷയമാണ് ഇവർക്ക്.
ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഉറപ്പുവരുത്തണം. അതർ സൈഡ് പിടിച്ച് മറ്റേത് വരുന്നതും ഈ വോട്ട് ബാങ്കിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. എല്ലാം വോട്ട് ബാങ്കിന്റെ പ്രശ്നമാണ്. ഓക്കെ, വോട്ട് ബാങ്കാണ് ഇവിടുത്തെ മെയിൻ സീൻ. അപ്പൊ പിന്നെ വോട്ട് മറയരുത് എന്നുള്ള ഒറ്റ കാരണം, പിന്നെ നമ്മളെ മാസ്റ്റർ ഗോവിന്ദ മാസ്റ്റർ വന്നിട്ട് മൂപ്പരാണല്ലോ പാർട്ടിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത്. മൂപ്പര് വന്ന് പറഞ്ഞു നോക്കാം, ഹിജാബ് പ്രശ്നം ഉയർന്നു വന്ന ഘട്ടം, മുസ്ലിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നത് സംബന്ധിച്ചെല്ലാം ഒരു കോടതിയുടെ പ്രശ്നമായിട്ട് മാറ്റുക എന്നുള്ളതിനോട് നമുക്ക് ആർക്കും യോജിപ്പില്ല. വസ്ത്രധാരണം ഓരോ മനുഷ്യൻ്റെയും ജനാധിപത്യ അവകാശമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിജാബ് പ്രശ്നം ഉയർന്നു വന്ന സന്ദർഭത്തിൽ തന്നെ പാർട്ടിയുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി അഖിലേന്ത്യാ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്, കേരളത്തിലെ പാർട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. വസ്ത്രധാരണം ഓരോ വ്യക്തിയുടെയും ജനാധിപത്യ അവകാശത്തിൻ്റെ ഭാഗമാണെന്നും അതിലേക്ക് കടന്നു കയറേണ്ട ഒരു നിലപാടും ഒരാളും സ്വീകരിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവർ ഇന്ന ഇന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കാനോ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ വിമർശനാത്മകമായിട്ട് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനോ നമ്മളാരും ആഗ്രഹിക്കുന്നതല്ല. ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, ഭരണഘടന അനുശാസിക്കുന്ന അധികാര അവകാശത്തിൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് അനിൽകുമാറിൻ്റെ ആ ഭാഗം, ആ പരാമർശം പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പരാമർശവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതില്ല. ഔദ്യോഗികമായിട്ട് പാർട്ടി തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ്. ഓക്കെ, ഫൈനല്ലേ? ഞാനിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനിൽകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കൊടുത്തത്. ഇപ്പൊ പറഞ്ഞ ഈ എക്സ്പ്ലനേഷൻ ഉള്ള ഒരു കാര്യങ്ങളും അവിടെ സംസാരം ഒരു പ്രസംഗത്തിൽ വന്നിട്ടില്ല. സത്യത്തിൽ ആ പ്രസംഗം കേട്ട ആൾക്കാർക്ക് അറിയാം, സംഘപരിവാർ എലമെന്റുകളെ കംപ്ലീറ്റ്ലി ഒപ്പോസ് ചെയ്ത് കംപ്ലീറ്റ്ലി സംഘപരിവാർ അജണ്ടകളെ എതിർത്ത് സംസാരിച്ചിട്ട് കുറച്ച് നേരമാണ് അനിൽകുമാർ എന്തിനെ കുറിച്ച് പറഞ്ഞേ, തട്ടത്തിന്റെ ഈ ഒരു സാധനം പറഞ്ഞത്. അയാൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ അയാൾ വായന്ന് വന്നതെന്നുള്ള ഡൗട്ട് ഉണ്ട്. ഓക്കെ, അത് ഡൗട്ടാണ്, അത് ഞാൻ ആദ്യം ഡൗട്ടാന്ന് പറയും. പക്ഷെ അയാൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരിക്കാം, അതായത് ആളുകളുടെ എഡ്യൂക്കേഷൻ കൂടിയപ്പോൾ അവർക്ക് സ്വയം ഫ്രീഡം വന്നു, എന്ത് വേണം എന്ത് വേണ്ട. അതന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോല് പറയുന്നത്, നമ്മുടെ ചോയ്സ് ആണ് എന്ത്, നമ്മുടെ ഡ്രസ്സ്, നമ്മൾ എന്ത് കഴിക്കണം. ഇതിന്റെ യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിന്റെ നില മാറിയത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് എന്ത് ചിന്തിക്കണം എന്നുള്ളത് ഒരു വിവേചനം അവർക്ക് വന്നു എന്നുള്ളതാണ് അയാൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത്. എന്തോന്നടേ, ഇതിപ്പോ എന്താറിയോ, ഞാൻ പറയാലോ, ഈ പ്രസ്താവന ഇറക്കി അനിൽകുമാർ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. എഡ്യൂക്കേഷൻ കൂടിയ സമയത്ത് അയാളെന്താറിയോ, അയാൾ ഒരു പഴയ പാർട്ടിയുടെ നയങ്ങളും ചിന്തകളും, പാർട്ടി മാറി, പാർട്ടിക്ക് ഇപ്പൊ വോട്ട് വേണം, അപ്പൊ വോട്ട് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ പാർട്ടി വോട്ടിനനുസരിച്ച് കാര്യങ്ങൾ നയങ്ങളും മാറ്റും. ഏത്, അപ്പൊ പിന്നെ മൂപ്പര് പഴയ കമ്മ്യൂണിസ്റ്റ് അത് വിചാരിച്ചു പറഞ്ഞതാ. സംഗതി എന്തായി, സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സാധനം മാറ്റി, അവർക്ക് വോട്ട് ബാങ്ക് ഉറപ്പിക്കണം. അപ്പൊ പിന്നെ പറഞ്ഞെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചാടി വീണതിന് ഇത്രയും വലിയ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതെ, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇയാൾ ഇതാണ് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ പോരെ കാര്യത്തില്. അല്ലാതെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളെ രീതി എന്നുള്ളത് അയാളെ കംപ്ലീറ്റ് അയാൾ പറയാത്തതൊക്കെ പറഞ്ഞ അയാളെ കുറ്റക്കാരനാണ് ആക്കുന്നത്. ഇതാണ് സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത്, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെയല്ല പറഞ്ഞത്, ആ പറഞ്ഞാൽ തെറ്റുണ്ട്. എന്താണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ വോട്ടാണ് വിഷയം അല്ലേ, പാർട്ടിക്കൊക്കെ വോട്ടാണ് വിഷയം. വോട്ടിന് ഇനി ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും വോട്ട് കിട്ടാൻ എന്ത് കളിയും കളിക്കും, എന്ത് പറഞ്ഞതും മാറ്റിപ്പറയില്ലേ, പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും ഒക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്, നമ്മളടക്കമുള്ള ജനങ്ങൾക്ക് യാതൊരു വിലയില്ല, നമ്മള് വോട്ടിന് മാത്രമാണ്. അപ്പൊ വോട്ടിന് വേണ്ടി, ഇപ്പൊ പണ്ട് ബ്രിട്ടീഷുകാര് നമ്മളെ ഡിവൈഡ് ആൻഡ് റൂൾ ആയിരുന്നു എന്ന് പറഞ്ഞു, അതിലും വലിയ ഡിവൈഡ് ആൻഡ് റൂൾ ആണ് ഇപ്പത്തെ രാഷ്ട്രീയക്കാർ കളിക്കുന്നത്. ഇവര്
ജാതി മതം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. നമ്മളെ നിറം, ജാതി, മതം, നമ്മളെ ജോലി, അല്ലേ, നമ്മളെ എല്ലാം കൊണ്ടും ഇവര് നമ്മളെ ഡിവൈഡ് ചെയ്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കാണ് യൂണിറ്റി ഇല്ലാത്ത. അതെ, നമ്മൾ ഓരോ കാലം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതെ പോകണം. ഇത് അങ്ങനെയല്ല, ഇത് ഓരോ ജനറേഷൻ മാറുമ്പോൾ ഇതൊക്കെ കൂടി കൂടി ഇനിയിപ്പോ അഥവാ അത് പോവുകയാണെങ്കിൽ നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് തരുന്നുണ്ട് പല ആളുകളും വന്നിട്ട്. കൃത്യമായിട്ട് കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. റിലീജിയൻ വെച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം പറയാനുള്ളൂ, ഈ ഓടിപ്പിടിച്ച് മലപ്പുറത്ത് വരുന്ന പരിപാടി നിർത്തുക. ഓടിപ്പിടിച്ച് മുസ്ലിം എന്ന് പറയുമ്പോ മലപ്പുറത്തേക്ക് വരണ്ട. മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോ ഇന്ത്യ ഒട്ടാകണ്ട്, ലോകം ഒട്ടാകണ്ട്, കേരളത്തിൽ ഒട്ടാകണ്ട്, മലപ്പുറത്ത് മാത്രമല്ല. ഈ പറയുന്ന പ്രശ്നങ്ങൾ വേറെ എവിടെ സംഭവിച്ചാലും ഞങ്ങളെ മലപ്പുറത്ത് അത് സംഭവിക്കില്ല. ഞങ്ങൾ ഇവിടെ മനുഷ്യരായിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നോക്കാറില്ലടി, ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഞങ്ങൾക്ക് സമയമില്ല ഉള്ള കാര്യം പറയാലോ.